മെജോറിറ്റി ആ സിനിമ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ആ സിനിമ ചർച്ചയാകുന്നു, ആ സിനിമയിലെ കഥാപാത്രം അതിലൊരു ഒരു മേജർ ക്യാരക്ടർ ചെയ്തതിൽ സന്തോഷവും അഭിമാനവും ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ആളുകൾ നമ്മളിലേക്ക് അറി എന്നെ അറിഞ്ഞുകൂടാത്ത ആളുകൾ നമ്മുടെ നമ്പർ തപ്പി പിടിച്ചിട്ട് വിളിക്കുന്നു, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയക്കുന്നു. അപ്പോ അങ്ങനെ അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരു വലിയ സിനിമയിൽ അഭിനയിച്ചതിന്റെ അപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ കൂടി പറയുന്ന നമ്മള് ഇത്തരം കാര്യങ്ങൾ കൂടി ചെയ്യാൻ സാധിച്ചു. ഇതൊരു തിയേറ്ററിൽ റിലീസ് ആയിരുന്നെങ്കിൽ പല സ്ഥലങ്ങളിലും ബീപ് ശബ്ദം വരേണ്ടി വന്നേനെ, പ്രത്യേകിച്ചും വിനയ് ചെയ്ത ആ ഡേവിഡിന്റെ. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ആണ് 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 ഈ കഥാപാത്രം ഇങ്ങനെയാണല്ലോ, അതെ ആ കഥാപാത്രം ഇങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ ഇങ്ങനെയായിരിക്കും. അപ്പോ നമുക്ക് ആ കഥാപാത്രത്തിനെ പൊളിറ്റിക്കലി കറക്റ്റ് ആക്കാൻ പോയി കഴിഞ്ഞാൽ മറ്റേ കഥാപാത്രത്തിന്റെ ആത്മാവ് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത അതായത് എപ്പോഴും ഒരു നടനെ സംബന്ധിച്ച് നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് അപ്രാപ്യമായിട്ടുള്ള ജീവിതം ജീവിക്കുക എന്നുള്ളതാണ്. വിനയുടെ ഒരു ദിവസം തുടങ്ങുന്നത് വിനയ് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ദിവസം തുടങ്ങുന്നത് ഇപ്പൊ നിങ്ങളുടെയൊക്കെ ജീവിതം തുടങ്ങുന്ന പോലെ തന്നെയാണ്. എന്നാലും നമ്മുടെ ജീവിതം തുടങ്ങുന്നതൊന്നും ആൾക്കാർക്ക് കേൾക്കാൻ അത്ര അതൊന്നും ഒരു പക്ഷെ അതല്ലോ. വിനയ് ഫോർട്ട് എങ്ങനെയാണ്, എത്ര മണിക്ക് എണീക്കും, ഇതൊക്കെ കാര്യങ്ങൾ, അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയ, പിന്നെ വർക്ക്ഔട്ട്. ഒരാൾക്കും അങ്ങനെ താല്പര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എങ്കിലും നിങ്ങൾ ചോദിക്കുന്നോണ്ട് ഞാനൊരു ഭയങ്കര അതിരാവിലെ എണീക്കുന്ന ആളല്ല. ഞാനൊരു മറ്റൊരു 7:30 മുമ്പ് എഴുന്നേക്കും. അത് ചിലർക്കൊക്കെ അതിരാവിലെയാണ് കേട്ടോ. അല്ല ഞാനെപ്പോഴും ആലോചിക്കും, അതായത് ഇടക്ക് ഷൂട്ടിങ്ങിന്റെ ടൈമിൽ നമുക്ക് 6:30 കഴിഞ്ഞേക്കിണ്ട് വരുമ്പോ നമ്മൾ ആലോചിക്കും, അതായത് ഏറ്റവും മനോഹരമായിട്ടുള്ള സമയമല്ലോ അത്. അത് നമ്മളെ ലൈഫിൽ എന്തോരം മിസ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ നമ്മൾ ഈ എപ്പോഴും ഈ സിനിമകൾ കാണുകയും അല്ലെങ്കിൽ ചർച്ചകൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന ഒരു ആഫ്റ്റർ ടെൻ ഒക്കെയാണ്. പിന്നെ കുക്കിങ്ങിലൊക്കെ എത്രത്തോളം മിടുക്കനാണ്? ഒരു 2 ദിവസം അല്ല 2 ദിവസം ഒരിടത്ത് പെട്ടുപോയാൽ എന്തായിരിക്കും വിനയ് പരീക്ഷിക്കുന്ന ഒരു റെസിപ്പി? ഞാൻ എന്റെ നല്ല ഗംഭീര ഡയറ്റ് ആവും, കാര്യം എനിക്ക് ഭയങ്കര ബേസിക് കാര്യങ്ങളെ അറിയുള്ളൂ. പറയുന്ന പോലെ ഒരു മുട്ട വറുക്കാൻ പറ്റും, അല്ലെങ്കിൽ മറ്റേ ചായ ഉണ്ടാക്കാൻ അറിയാം, അങ്ങനെ ഒരു 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 മറ്റേ രക്ഷപ്പെട്ടു പോകാനുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സാലഡ് ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ. കുക്കിംഗ് ഒക്കെ ദയനീയ പരാജയമാണ്. ഞാൻ